ഇറാന്റെ വാക്കും കേട്ട് ഹമാസ് സ്വന്തം കുഴി തോണ്ടി. ഹനിയയുടെ കൊലപാതകത്തിൽ കലിയിളകിയ ഹമാസ് 6 ബന്ദികളെ കൊലപ്പെടുത്തി ഇസ്രയേലിന് മറുപടി കൊടുത്തു. ബന്ദികളെ മോചിപ്പിക്കാൻ ഗാസ ചുട്ട് ചാമ്പലാക്കിക്കൊണ്ടിരിക്കുന്ന IDF ഇതോടെ ഇരച്ചിറങ്ങിയിരിക്കുകയാണ്. ഭീകരരുടെ കൈവിട്ട കളിക്ക് ഹമാസ് കമാൻഡറിന്റെ തല ചിതറിച്ച് ഇസ്രയേൽ മറുപടി കൊടുത്തു. ഗാസയിലേക്ക് ആയുധങ്ങൾ ഒഴുക്കുന്ന തലയാണ് IDF എടുത്തതെന്ന് റിപ്പോർട്ട്. ഗാസയിൽ കൂടുതൽ ടാങ്കുകൾ ഇറക്കിയിരിക്കുകയാണ് IDF. ബാക്കിയുള്ള തുരങ്കങ്ങളും നശിപ്പിക്കുമെന്ന് IDFന്റെ പ്രഖ്യാപനം. ഗാസ മുനമ്പിൽ നിന്ന് ബന്ദികളാക്കപ്പെട്ട 6 പേരുടെ മൃതദേഹം കണ്ടെത്തിയെന്നാണ് ഇസ്രയേൽ സൈന്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒക്ടോബറിൽ ഹമാസ് ബന്ദികളാക്കിയ 6 പേരുടെ മൃതദേഹങ്ങളാണ് ഗാസ മുനമ്പിലെ ഖാൻ യുനൂസ് മേഖലയിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത്. മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞതായാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ വാദം. ഇവരുടെ പേരുകളും ഇസ്രയേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട്. ഇസ്രയേൽ സുരക്ഷാ ഏജൻസികൾക്കൊപ്പമുള്ള രക്ഷാപ്രവർത്തനത്തിനിടയിലാണ് കണ്ടെത്തലെന്നാണ് അവകാശവാദം. വെടിനിർത്തൽ ധാരണയ്ക്കായി നയതന്ത്ര ചർച്ചകൾ ഉടൻ ആരംഭിക്കാനിരിക്കെയാണ് ഇപ്പോൾ ഹമാസ് ഇത്തരത്തിൽ ബന്ദികളെ കൊലപ്പെടുത്തിക്കൊണ്ട് ഇസ്രയേലിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. യാഗേവ് ബച്താബ്, അലക്സാണ്ടർ ഡാൻസിംഗ്, അവ്രാഹാം മുണ്ടർ, യോറാം മെറ്റ്സഗർ, നാദാവ് പോപ്പിൽവൽ, ഹെംപെറി എന്നിവരുടെ മൃതദേഹങ്ങളാണ് നിലവിൽ കണ്ടെടുത്തിരിക്കുന്നതെന്ന് ഇസ്രയേൽ സൈന്യം പറഞ്ഞു. ബന്ദികളെ മോചിപ്പിക്കാത്തതിൽ നെതന്യാഹു ഭരണകൂടത്തിന് നേരെ വലിയ രീതിയിലുള്ള വിമർശനം ഇസ്രയേലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിൽ തെരുവിലിറങ്ങിയ ആളുകൾ സർക്കാരിനെതിരെ പ്രതിഷേധം നടത്തുന്നുണ്ട്. ബന്ദികളെ ഉടൻ തിരികെ കൊണ്ടുവരുമെന്ന് ഇസ്രയേൽ പറയുകയും ചെയ്തിരുന്നു. നെതന്യാഹു പറഞ്ഞത് ഒരു ബന്ദിക്ക് പോലും ഇനിയൊരാപത്തും സംഭവിക്കില്ല, അവരെ ജീവനോടെ തന്നെ തിരികെ എത്തിക്കുമെന്നാണ് വാക്ക് കൊടുത്തിരുന്നത്. എന്നാൽ ഹമാസ് ഇപ്പോൾ അതിനിടയിൽ കയറി കളിച്ച് ഇസ്രയേലിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതോടെ ഇസ്രയേലിന് നേരെ ഇസ്രയേൽ ജനത വലിയ രീതിയിൽ വിമർശനവും രോഷപ്രകടനങ്ങളും നടത്തുകയാണ്. ഈ ഘട്ടത്തിൽ ശക്തമായ തിരിച്ചടി ഇസ്രയേൽ ഹമാസിന് കൊടുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇസ്രയേൽ തങ്ങളെ ചൊടിപ്പിക്കുകയാണെന്നും തങ്ങളുടെ നേതാക്കളെ കൊന്നൊടുക്കിക്കൊണ്ട് ഞങ്ങളെ വെല്ലുവിളിക്കുകയാണെന്നും ഹമാസ് പറയുന്നു. അതിനുള്ള തിരിച്ചടിയാണ് ഞങ്ങൾ കൊടുക്കുന്നതെന്നും ഹമാസ് വ്യക്തമാക്കുന്നു. ഒരു വഴിക്കൂടെ ഗാസയിൽ വെടിനിർത്തൽ കരാറിന് വേണ്ടി ചർച്ച നടത്തുമ്പോൾ തന്നെയാണ് ഇസ്രയേൽ ഗാസയിൽ അതിക്രമം കാണിക്കുന്നതെന്ന് ഹമാസ് പറയുകയാണ്. ഗാസയിൽ വെടിനിർത്തൽ കരാർ അംഗീകരിക്കാതിരിക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പുതിയ തടസ്സങ്ങൾ കൊണ്ടുവരികയാണെന്ന് ഹമാസ് വ്യക്തമാക്കുന്നു. May 31 അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നിർദ്ദേശിക്കുകയും June 11 ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി അംഗീകരിക്കുകയും ചെയ്ത വെടിനിർത്തൽ കരാറിൽ ഒപ്പിടാൻ ഇസ്രയേലിനെ ലോക സമൂഹം നിർബന്ധിപ്പിക്കണമെന്ന് ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ഡോക്ടർ ബാസിം നയീം പ്രസ്താവനയിൽ പറഞ്ഞു. 3 ഘട്ടമായിട്ടുള്ള വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിച്ചതാണ്. ഉടനടിയുള്ള വെടിനിർത്തൽ, അതിർത്തി മേഖലയിൽ നിന്ന് ഇസ്രയേലി സൈന്യത്തെ പിൻവലിക്കുക, കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ നിരുപാധികമായി അവരുടെ നാടുകളിലേക്ക് മടങ്ങാൻ അനുവദിക്കുക, മാനുഷിക സഹായങ്ങൾ നിയന്ത്രണമില്ലാതെ പ്രവേശിക്കുക, ബന്ദികളെയും തടവുകാരെയും മോചിപ്പിക്കുക എന്നിവയാണ് 1 ഘട്ടത്തിലുള്ളത്. എന്നാൽ കൂടുതൽ കൂട്ടക്കൊലകൾ നടത്തിയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ഇതിനോട് പ്രതികരിച്ചതെന്ന് നയീം കുറ്റപ്പെടുത്തി. ചർച്ചയ്ക്കായി പുതിയ വ്യവസ്ഥകളും നെതന്യാഹു മുന്നോട്ട് വച്ചിട്ടുണ്ട്. റഫ ക്രോസിംഗ്, ഈജിപ്തിനോട് ചേർന്നുള്ള ഫിലാഡൽഫി ഇടനാഴി, നെറ്റ്സാരിം റൂട്ട് എന്നിവിടങ്ങളിൽ നിന്ന് ഇസ്രയേലി സൈന്യം പിൻവാങ്ങില്ല എന്ന് ഇതിൽ പറയുന്നു. കുടിയിറക്കപ്പെട്ട ജനങ്ങൾ തെക്ക് നിന്ന് വടക്കൻ ഗാസയിലേക്ക് പോകുമ്പോൾ പരിശോധന നടത്തും. തടവുകാരെ കൈമാറ്റം ചെയ്യുന്ന വ്യവസ്ഥയിലും മാറ്റങ്ങൾ കൊണ്ടുവന്നു. മാനുഷിക സഹായവും ഗാസയുടെ പുനർനിർമ്മാണവും മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾ അംഗീകരിക്കുന്നതിനനുസരിച്ച് മാത്രമാകും. 2 ഘട്ടത്തിലെ വ്യവസ്ഥകളിൽ കരാറിലെത്തുന്നതുവരെ 1 വ്യവസ്ഥകളിൽ തുടർച്ചയായ ചർച്ചകൾ സ്വീകാര്യമല്ല. മാത്രമല്ല, 6 ശേഷം ആക്രമണം തുടരാൻ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് രേഖാമൂലമുള്ള ഉറപ്പ് വേണമെന്നും നെതന്യാഹുവിന്റെ പുതിയ നിർദ്ദേശത്തിലുണ്ട്. നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിക്കണമെന്ന് US ഗാസയിൽ വെടിനിർത്തലിനും ബന്ദികളെ മോചിപ്പിക്കാനുമായി അമേരിക്ക മുൻകൈയെടുത്ത് തയ്യാറാക്കിയ നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിക്കണമെന്നും ഇത് അവസാനത്തെ അവസരമാണെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞത്. നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ബ്ലിങ്കന്റെ ഈ പ്രസ്താവന. എന്നാൽ ഇരു കൂട്ടരും ഒരവസരം കിട്ടുമ്പോൾ തമ്മിൽ ആക്രമണം നടത്താനാണ്
നീക്കം നടത്തുന്നത്. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായിരിക്കുകയാണ്, ഹമാസ് ഒരു തരത്തിലും ഒതുങ്ങാൻ തയ്യാറല്ല, ഇസ്രയേലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇരു കൂട്ടരും പരസ്പരം ആക്രമണം നടത്തി മുന്നേറുകയാണ്. അമേരിക്കയാണെങ്കിൽ ഒരു വശത്തുകൂടി എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കി ഇസ്രയേലിന് അനുകൂലമായി നിൽക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ പശ്ചിമേഷ്യ പൊള്ളി നിൽക്കുകയാണ്. എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന സ്ഥിതിയാണ് ഉള്ളത്. ഇപ്പോൾ വീണ്ടും ബന്ദികളെ കൊലപ്പെടുത്തി ഇസ്രയേലിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ് ഹമാസ്. ഇതിന് ഉടൻ തന്നെ ഇസ്രയേൽ തിരിച്ചടി കൊടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതോടെ ഇനി ഹിസ്ബുള്ളയും ഇറാനും രംഗത്തേക്ക് വരുമോ, കൂടുതൽ കാര്യങ്ങൾ വഷളാകുന്നതിലേക്ക് എത്തിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.